ഹൈറേഞ്ചിലെ ക്ഷീരകർഷകർ പ്രതിസന്ധിയിൽ കാലിത്തീറ്റയ്ക്ക് അടിക്കടി വില വർദ്ധിക്കുന്നതിനാൽ പാലിന് കുറഞ്ഞത് 60 രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ പശുവളർത്തലുമായി മുന്നോട്ട് പോകാനാകൂവെന്നാണ് പല കർഷകരുടെയും അഭിപ്രായം സർക്കാരിന്റെ പല പദ്ധതികളും കർഷകരിലേക്ക് നേരിട്ടെത്താത്തതും ക്ഷീരകർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് കാലിത്തീറ്റയുടെ അടിക്കടിയുള്ള വിലവർദ്ധനവിനൊപ്പം തീറ്റപ്പുലിനുണ്ടായിട്ടുള്ള ക്ഷാമവും കർഷകരെ വലയ്ക്കുകയാണ് കാലികൾക്ക് നൽകുന്ന പുല്ലിന്റെ അളവ് കുറച്ച് കാലിത്തീറ്റയുടെ അളവ് ഒരല്പം വർദ്ധിപ്പിക്കാമെന്ന് കരുതിയാലും നിലവിലെ സാഹചര്യത്തിൽ അത് വലിയ സാമ്പത്തിക ഭാരത്തിന് വഴിയൊരുക്കും കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന ക്ഷീണം മറികടക്കാൻ ക്ഷീരമേഖലയായിരുന്നു പല കർഷകരും ആശ്രയിച്ചിരുന്നത് എന്നാൽ കാലിത്തീറ്റയുടെ വിലവർദ്ധനവ് കർഷകരുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തി ചിലവിനാനുപാതികമായ വരവ് കാലിവളർത്തലിൽ നിന്നും ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പക്ഷം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാൽ ലിറ്ററിന് 60 രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ ക്ഷീരമേഖലയിൽ പിടിച്ചു നിൽക്കാനാകൂവെന്നും കർഷകർ പറയുന്നു സർക്കാർ പദ്ധതികളൊന്നും ക്ഷീരകർഷകർക്ക് നേരിട്ട് ലഭിക്കാത്തത് കർഷകരെ വലയ്ക്കുകയാണെന്ന് കേരള സംസ്ഥാന ക്ഷീരവികസന ക്ഷേമനിധി ബോർഡ് ഇടുക്കി ബ്ലോക്ക് സെക്രട്ടറി സാജു കാരക്കുന്നേൽ പറഞ്ഞു നമുക്കറിയാം ഇതിൽ നിന്നും ഒട്ടേറെ ആളുകൾ വിട്ടുപോകുന്ന ഒരു പ്രതിസന്ധിയിലാണ് കാലിത്തീറ്റയുടെ വിലവർദ്ധനവ് അതുപോലെ സർക്കാരിന്റെ സ്കീമുകൾ കർഷകരിലേക്ക് നേരിട്ട് എത്തുവാനായിട്ടുള്ള ഒരു പ്രവണത അത് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വളരെ ഏറെ പ്രതിസന്ധിയിലേക്ക് അതുപോലെ തന്നെ നമുക്കറിയാം ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 3 കോടി രൂപയോളം രൂപയാണ് ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി ഇടുക്കിയിലെ ക്ഷീരകർഷകർക്കായിട്ട് നമ്മൾ വിഭാവനം ചെയ്ത് നമ്മൾ അതിനൊരു കമ്മിറ്റി എടുക്കുകയും അത് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടറെ അധ്യക്ഷതയിൽ കൂടുകയൊക്കെ ഉണ്ടായി പക്ഷേ അത് നമ്മൾ സംഘങ്ങൾ ശാക്തീകരിക്കുന്ന സംഘങ്ങളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടി മാത്രമാക്കി അത് ക്രമീകരിക്കുകയും ക്ഷീരകർഷകർക്ക് അതിൻ്റെ യാതൊരു വിധ പ്രയോജനം കിട്ടുന്നില്ല എന്നുള്ളതും വളരെ ദയനീയമായ ഒരവസ്ഥയാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി പാക്കേജിൽ 3 കോടി രൂപ ക്ഷീരകർഷകർക്കായി വിഭാവനം ചെയ്തത് കർഷകർക്ക് ലഭിച്ചിട്ടില്ലെന്നും പരാതിയുണ്ട് ത്രിതല പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഇടപെട്ട കാലിത്തീറ്റ ഉൾപ്പെടെ സബ്സിഡി നിരക്കിൽ കർഷകർക്ക് ലഭ്യമാക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം